ഇന്ന് ഒരു ഹൗസ് ടൂർ കാണിക്കാം. അപ്പം ഇതാണ് ഞങ്ങളുടെ വീട്. കാനഡയിലെ ടൊറൻ്റോയിൽ ആണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ടൊറൻ്റോയുടെ ഹൃദയമായ ഡൗൺ ടൗൺ ടൊറൻ്റോയിൽ നിന്ന് അരമണിക്കൂർ ഡ്രൈവ് ചെയ്യുന്ന ദൂരത്തിലാണ് വീടിരിക്കുന്നത്. വളരെ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി നെയ്ബർഹുഡുമാണ്. അപ്പം കാനഡയ്ക്ക് ഓരോ കാലത്തും ഓരോ ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ വീടിനും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സമ്മറിലുള്ള ഫോട്ടോയാണ്, വിൻ്ററിലുള്ള ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ്ങിലും ഫോളിലും ഒക്കെ ഓരോരോ ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു 7 സെൻറ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കുറച്ചൊരു നഗരത്തിൻ്റെ അടുത്തേക്കായപ്പോൾ നമുക്ക് ഇവിടെയുള്ള വീടുകൾ അധികം വളരെ കുറച്ച് സ്ഥലത്താണ് വീട്. നമ്മളിവിടെ നിന്ന് ഉള്ളോട്ട് പോകും തോറും നമുക്ക് കുറേ ഭൂമിയും ഒക്കെ ആയിട്ടുള്ള വീട് കിട്ടും. അപ്പോൾ നമ്മൾ സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. 4 ബെഡ്റൂമും 3 ബാത്റൂമും ആയിട്ട് 3 നിലകളിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. അത് ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകതയാണത്. 3 നിലയുണ്ടായിരിക്കും അധിക വീടിനും. നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ഇടനാഴിക്കാണ്. ഈ ഇടനാഴിയിൽ നിന്ന് ഹാളിലേക്കും കിച്ചണിലേക്കും മേലത്തെ നിലയിലേക്കും താഴത്തെ നിലയിലേക്കും എൻട്രൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ കുറേ പിക്ചേഴ്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് കിച്ചൺ. ഇപ്പോൾ കിച്ചണിൻ്റെ ഫോട്ടോ ആയിട്ടും വീഡിയോ ആയിട്ടും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു നീളം കിച്ചണാണ്. കിച്ചണിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാനും മോനും ഹസ്ബൻഡും, ഞങ്ങൾക്ക് 3 പേർക്കും ഈ വീട് ധാരാളമാണ്. ഒരു കൊച്ചു വീടാണ്. പിന്നെ ഞങ്ങളുടെ മോൻ ജനിച്ചതും വളർന്നതും എല്ലാം ഈ വീട്ടിലാണ്. അപ്പോൾ ഇത് മേടിച്ചിട്ട് ഏകദേശം 5 വർഷം കഴിഞ്ഞു. അപ്പോൾ ഞാൻ അപ്ലയൻസസൊക്കെ ഒന്ന് എന്താ പറയുക, പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു, പഴയത് മാറ്റിയിട്ട്. ഇത് നമ്മുടെ സ്റ്റൗവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 2 മൈക്രോവേവ് ഉണ്ട്, ഡിഷ് വാഷറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അടുക്കളയൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ്. ഇതാണ് ഡിഷ് വാഷർ. നമുക്ക് പാത്രം കഴുകാനുള്ള മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ അധികം സാധാരണ ടാപ്പും തന്നെയാണ് പാത്രം കഴുകാറ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിഷ് വാഷർ നല്ല സഹായമാണ്. മോൻ്റെ സ്കൂൾ വർക്കൊക്കെ ഫ്രിഡ്ജിൻ്റെ മേലെ 1-2 ദിവസത്തിന് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാറുണ്ട് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വീടിന് ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ വീടിന് ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്തിട്ടില്ല. ഇതിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഞാനിങ്ങനെ ഓരോരോ വർഷങ്ങളിൽ ഇങ്ങനെ കൂട്ടി കൂട്ടി മേടിച്ചതാണ്. മേടിക്കുമ്പോൾ നമ്മൾക്ക് വളരെ എംറ്റി ആയിട്ട് ഒന്നുമില്ലാത്തൊരു വീടാണ് കിട്ടുക. അതിൽ ഓരോ സാധനങ്ങളും വളരെയധികം ആഗ്രഹിച്ചിട്ടും തിരഞ്ഞിട്ടും വളരെയധികം ഇഷ്ടമായിട്ടും ഒക്കെ പതുക്കെ പതുക്കെ പൈസ ഉള്ളതിനനുസരിച്ച് ഇങ്ങനെ വാങ്ങി കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു ലിവിങ് റൂമാണ്. ലിവിങ് റൂമിൽ ഞാൻ 2 തരത്തിൽ സോഫ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ലൈറ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ എല്ലാം സ്ക്രാച്ചിൽ നിന്ന് വാങ്ങി വെച്ചതാണ്. അപ്പോൾ ലിവിങ് റൂമിൽ പണ്ടത്തെ സോഫ ഗ്രീന് കണ്ടില്ലേ, ഗ്രീൻ ഷെയ്ഡ്, അതും TVയുടെ അടുത്ത് 2 എണ്ണം ഇട്ടിട്ടുണ്ട്, കുഷ്യൻസൊക്കെ വെച്ചിട്ട്. പിന്നെ TV ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്ഥലത്ത് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓൾഡ് സോഫയാണ്. പിന്നെ ആ വീടിൻ്റെ മറ്റേ സൈഡിൽ ഞാൻ പുതിയ സോഫയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഷാൻഡിലിയേഴ്സൊക്കെ വളരെ ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. ഈ വലിയ ലൈറ്റ്, പിന്നെ ഒരു ബാക്ക് ഡെക്ക് ഉണ്ട്. മെയിൻ ഫ്ലോറാണത്. ഇത് നടുവത്തെ നിലയായ കാരണം ഇവിടെ നിന്ന് ബാക്കിലേക്ക് ഡെക്കാണ്, വലിയ ബാൽക്കണി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ നിന്ന് ഒരു വിശാലമായ ഒരു പുറത്തെ കാഴ്ചകൾ സമ്മറിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഞാൻ അവിടെ 2 ചെയർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇത് പുതിയ സോഫയാണ്. അപ്പോൾ ഞാൻ അത് ഇവിടെ നിരത്തി അങ്ങോട്ട് ഇട്ടു. പിന്നെ ഒരു റഗ് ഇട്ടിട്ടുണ്ട് ആ കാർപ്പറ്റ്. പിന്നെ അതിൽ കാണുന്ന പിക്ചേഴ്സ് ആണെങ്കിലും എല്ലാം ഞാൻ തന്നെ വാങ്ങിയതാണ്. അപ്പോൾ ഈ ലൈറ്റും എല്ലാം ഇപ്പോൾ എൻ്റെ ഒരു ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെയാണ് ഈ വീട്ടിലെ ഓരോ സ്ഥലത്തും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും സമ്മതിക്കുന്ന ഒരു കാര്യമാണത്. ഈ റഗും സോഫയും എല്ലാം ഉൾപ്പെടെ സെലക്ട് ചെയ്യാൻ ഞാനാണ്, പിക്ക് ചെയ്യുന്നത് ഹസ്ബൻഡാണ്. ഞങ്ങൾ ഓരോരോ സമയങ്ങളിൽ അടുക്കി കൂട്ടിയ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഈ വീട്ടിലുള്ളൂ. കിച്ചണിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് ഡൈനിങ് ഏരിയ ഇട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് 3 പേർക്കായിട്ട് 3 ചെയർ ഇട്ടിട്ടുണ്ട്. ബാക്കി ചെയർ ഞാൻ ഗാരേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ഫോട്ടോകളും മിററും പിന്നെ ഒരു ഹാങ്ങിങ് പോട്ടൊക്കെ വെച്ചിട്ട്
പക്ഷെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു സൈഡിലൊരു ഹച്ച് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്, അതായത് ഒരു ചെറിയ അലമാറ, അതിനകത്ത് നമ്മുടെ സെറാമിക് പ്ലേറ്റ്സും ബോർഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു ജനലുണ്ട്, അപ്പോൾ നമുക്ക് പുറത്തുള്ള കാര്യങ്ങളും ആൾക്കാരെയൊക്കെ കണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാം. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്താണ് അടുക്കള. എൻ്റെ വീടിൻ്റെ മുകളിലെ നിലയിലേക്ക് പോകുന്ന കോണിപ്പടി സ്റ്റെയേഴ്സാണ്. അപ്പം അതിൻ്റെ രണ്ട് വശങ്ങളിലും ഞാൻ ഒരുപാട് ഫോട്ടോകൾ, ഞങ്ങളുടെ തന്നെ ഒരുപാട് ഫോട്ടോകൾ വെച്ചിട്ടുണ്ട് ഓർമ്മകൾ സൂക്ഷിക്കാൻ. പിന്നെ ചെമ്പരത്തി ഉൾപ്പെടെ ഡെയ്സി ഉൾപ്പെടെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കയറി ചെല്ലുന്നത് ഒരു ഇടനാഴിയിലേക്കാണ്, അവിടെ നിന്നാണ് പിന്നെ റൂമുകളിലേക്കൊക്കെ പോകുന്നത്. പിന്നെ ഞാനിവിടെ ഹൈ സീലിംഗ് ഷാൻഡലിയർ ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ അതെങ്ങനെയാണോ കിടക്കുന്നത് അങ്ങനെ തന്നെ ഞാൻ കാണിക്കാം. അവിടെ ഞാൻ ഒരു സൈഡിൽ മോൻ്റെ സെപ്പറേറ്റ് ഒരു കാർ ബെഡ്, കാറിൻ്റെ ഷേപ്പിലുള്ളൊരു ബെഡും അവൻ്റെ ഒരു ചെറിയ ലൈബ്രറി ബുക്സും ഉണ്ട്. പിന്നെ മോൻ്റെ കുറച്ച് ടോയ്സ് ഉണ്ട്, അത് മോൻ്റെ സെക്ഷനാണ്. മോന് മാറ്റി കിടത്തി ഒന്ന് ശീലാക്കാൻ വേണ്ടിയിട്ടാണ് സെയിം റൂമിൽ തന്നെ അവനൊരു ചെറിയൊരു ബെഡ് വെച്ചത്. പിന്നെ ഇതൊക്കെ അവനെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സൈറ്റ് വേർഡ്സ് ഞാൻ കുറേ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, റിപ്പീറ്റിംഗ് വേർഡ്സ്. പിന്നെ ഒരു മിറർ ടേബിളുണ്ട്, ഒരു വലിയ മിററുണ്ട്. പിന്നെ വലിയ രണ്ട് ജനവാതിലുണ്ട്, അത് തുറന്നിട്ടാൽ നല്ല വെളിച്ചമാണ്. പിന്നെ ഞാൻ കുറേ ഒരു വാൾ പിക്ചർ വെച്ചിട്ടുണ്ട്, സൂര്യൻ്റെ കുഞ്ഞു കുട്ടിയാകുമ്പോഴുള്ള ഒരു ക്രിബ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ജനവാതിൽ രണ്ടും ഇങ്ങനെ തുറക്കാൻ പറ്റും, കാലിഫോർണിയ ഷട്ടേഴ്സാണ്. അപ്പോൾ നല്ല വ്യൂ കിട്ടും. പിന്നെ ഒരു സൈഡിൽ ഞാൻ ഇങ്ങനെ ഒരു ഡ്രസ്സറും ഒരു ഡ്രോയറും ഇട്ടിട്ടുണ്ട്, ചെസ്റ്റ് ഡ്രോയറും. അതിൻ്റെ മേലെ ചെറിയൊരു ടി വി ഏരിയ ഉണ്ട്. പിന്നെ എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആ കാണുന്നത് സൂര്യൻ്റെ ക്രിബാണ്, ബെഡിൻ്റെ അടുത്ത് കാണുന്നത് ബേബി ക്രിബ്. ബേബി ആകുമ്പോൾ അതിലാണ് കിടന്നിരുന്നത്, ഇപ്പോഴും അതിൽ തന്നെയാണ് കിടക്കാറ്. അവൻ്റെ ബെഡിലാവും അങ്ങനെ കിടക്കാറൊന്നുമില്ല. ഞാൻ പതുക്കെ പതുക്കെ ശീലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഒരു ബിൽറ്റിൻ ഒരു വാർഡ്രോബ് ഉണ്ട്, ഡ്രസ്സൊക്കെ വയ്ക്കാൻ. അവിടെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. മേലെ മൂന്ന് ബെഡ്റൂമാണുള്ളത്, ഇതിന് ഒരു ബെഡ്റൂം താഴെയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും മോൻ്റെ ബെഡ്റൂം, മോന് വേണ്ടി സെറ്റ് ചെയ്തത്. പക്ഷെ അവൻ വേറെ റൂം കിടക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോൾ ഇതിലാണ് കിടക്കുക. ഇവിടെ മോൻ്റെ ടോയ്സ് ഉണ്ട്, പിന്നെ വലിയൊരു ഹച്ച് ഇട്ടിട്ടുണ്ട്, ഒരു ബെഡുണ്ട്. പിന്നെ ഇവിടെ നിന്ന് വീടിൻ്റെ പുറക്ക് വശത്തെ ഡെക്ക് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പുറക്ക് വശത്തേക്കിട്ട് നല്ലൊരു വ്യൂ ഉണ്ട്, ഇവിടുത്തെ ജനവാതിലിൽ കൂടി വലിയൊരു ജനവാതിലുണ്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഈ റൂമാണ് കൊടുക്കാറ്, ഒരു ഗസ്റ്റ് റൂം എന്ന് പറയാം, പക്ഷെ ഇത് മോൻ്റെ റൂമാണ്. ഇവിടെയും ഒരു ബിൽറ്റിൻ വാർഡ്രോബ് ഉണ്ട്, പിന്നെ ഡ്രോയറും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഒരു തേർഡ് റൂം, ഇത് ബെഡ്റൂമാണ്. പക്ഷെ ഞങ്ങളിത് ഓഫീസ് സ്പേസും പിന്നെ ഇസ്തിരി അയൺ ചെയ്യാനുള്ള സ്പേസൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മേലൊരു കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് ഉള്ളത്, അതിനകത്ത് നമുക്ക് ടോയ്ലറ്റും ബാത്ത് ടബും എല്ലാം ഉണ്ട്. ഇനി താഴത്തെ നിലയിലേക്ക് പോവാം. അപ്പോൾ അത് വീണ്ടും നമ്മൾ മെയിൻ ഫ്ലോറിലെത്തി ഇവിടെ നിന്ന് ഒരു നാലഞ്ച് സ്റ്റെപ്പ് താഴത്തെ നിലയിലേക്ക് പോകാനുണ്ട്. അവിടെയും ഞാൻ എൻ്റേതായ കരകലാവിരുതുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെമ്പരത്തിയും മണി പ്ലാന്റും ഉണ്ട്. പിന്നെ ഞാൻ ഒരുപാട് മണി പ്ലാന്റ് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി മണി അങ്ങനെയെങ്കിലും വരികയാണെങ്കിൽ വരട്ടെ വിചാരിച്ചു. പിന്നെ വേറെ ജോക്കല്ലാണ്ട് പെട്ടെന്ന് വളരുന്ന ചെടിയാണ്, വലിയ വാല്യൂ ഇല്ല, അതുകൊണ്ടാണ് മണി പ്ലാന്റ് വെച്ചത്. നല്ല ഓക്സിജനൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പം ഇതാണ് താഴത്തെ നിലയിലേക്കുള്ള സ്റ്റെപ്പ്. പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു പൗഡർ ബാത്റൂം ഉണ്ട്. പൗഡർ ബാത്റൂം എന്ന് പറഞ്ഞാൽ ഇവിടെ വാഷ്റൂം എന്നാണ് പറയുക. ജസ്റ്റ് പ്രാഥമിക കാര്യങ്ങൾ മാത്രം ചെയ്യാം, കുളിക്കാനൊന്നും പറ്റില്ല. ടോയ്ലറ്റും പിന്നെ ഒരു സിങ്കും ഉണ്ട്, വാഷ് ബേസും ഉണ്ട്, അത്ര അത് മാത്രമേ ഉള്ളൂ. പൗഡർ വാഷ്റൂം ഉണ്ട് ഇവിടെ. ബാത്റൂമിലും
ചെറുതായിട്ട് അലങ്കോല പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ നിന്ന് നമുക്ക് താഴത്തെ നിലയിലേക്ക് പോവാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വളരെ ക്വൈറ്റായിട്ടുള്ള ഒരു ഏരിയയാണ്. ബേസ്മെൻ്റ് എന്നാണ് കാനഡയിൽ അതിന് പറയുക. അത് കൂടുതലും ഭൂമിക്കടിയിലാണ്, പക്ഷെ ഞങ്ങൾക്ക് ഭൂമിക്കടിയിലുള്ള ബേസ്മെൻ്റല്ല കിട്ടി, വാക്കൗട്ട് ബേസ്മെൻ്റ് ആണെന്നാണ് പറയുക. ഇവിടെ ഉള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിൻ്റെ ഒരു പാർഷ്യലായിട്ട് ഒരു ഭാഗം മാത്രം വേണമെങ്കിൽ ഭൂമിക്കടിയിക്കാമെന്ന് വേണമെങ്കിൽ പറയാം. ഈ അടുക്കളയുടെ ഭാഗം, ഇവിടെ ഒരു അടുക്കളയും കൂടി ഉണ്ട്. നാട്ടിൽ രണ്ടടുക്കള നല്ലതല്ലെങ്കിൽ ഇവിടെ രണ്ടടുക്കള വളരെ നല്ലതാണ് വീടിന് വില കൂടാനൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെയും ഒരു ഓവൻ ഹച്ചും ഒരു മൈക്രോവേവും ഒരു മിക്സിയും പിന്നെ ഒരു സ്റ്റൗവും ഒക്കെ ഉണ്ട് ഇവിടെ. ഒരു ഫുൾ അടുക്കള എന്നാണെങ്കിൽ പറയാം, വളരെ ചെറുതാണെങ്കിലും സ്റ്റൗവും ഗ്രില്ലും എല്ലാം ഉണ്ട്. ഹാർട്ടാണ് ബേസ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കറണ്ടും ബാക്കി ഹീറ്ററും ഫർണസ്സും എല്ലാം താഴെ ഉണ്ടാവുക എല്ലാ വീടിനും. ഇവിടെ ഒരു ലിവിങ് റൂമിലുണ്ട്. ആ ലിവിങ് റൂമിൽ തന്നെ ചെറിയൊരു ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സോഫയും കാര്യങ്ങളൊക്കെയാണ്. ഈ റഗ് ശരിക്കും ടർക്കിഷ് റഗ്ഗാണത്, ആ കാർപ്പറ്റ്. പിന്നെ അത്യാവശ്യം കുറച്ച് വേണ്ട ഫർണിച്ചറുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഫർണസ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് വീടിൻ്റെ പുറകു വശത്തേക്കുള്ള ഡയറക്റ്റ് എന്താ പറയുക എൻട്രി എന്ന് പറയാം. അപ്പോൾ ഇത് വിൻ്റർ ആയ കാരണം പുറകു വശം കാണാൻ ഒരു ഭംഗിയില്ലേ, ഫുള്ള് സ്നോയും ചെടിയൊക്കെ വാടിപ്പോയി. സമ്മറിലുള്ള ഒരു വീഡിയോയും ഒരു ഫോട്ടോയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് പച്ച കളറായിരിക്കും, നല്ല ഭംഗിയും ഉണ്ടാവും. ഇവിടെ നിന്ന് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു സൈഡിൽ കൂടി ഒരു എൻട്രൻസ് ഉണ്ട്. ഇതൊക്കെ വീടിൻ്റെ സമ്മറിലുള്ള വീടിൻ്റെ ബാക്ക് ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ കണ്ട സെയിം ഐസ് മൂടി കിടക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഒരുപാട് ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഒരുപാട് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്, പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബേസ്മെൻറ്റിൽ ഒരു ടി വി കാണാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല സുഖമായിട്ട് ഇരുന്ന് കാമായിട്ട് ഇരുന്ന് ടി വി കാണും. പിന്നെ ബേസ്മെൻറ്റിൽ മേലത്തെ നിലയേക്കാൾ ഒരു ഇച്ചിരി തണുപ്പ് കൂടുതലുണ്ടായിരിക്കും. ഇവിടെ ഒരു കുഞ്ഞൊരു ബെഡ്റൂമുണ്ട്. ഇതാണ് നമ്മുടെ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂം. ഇവിടെയും ഒരു ചെറിയ ഒരു ഡ്രോയറും ഡ്രസ്സറും വാർഡ്രോബൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു കട്ടിലും ഒക്കെ ഉണ്ട്. ഒരു ഫുൾ ബെഡ്റൂം എന്ന് പറയാം, വലുപ്പം ഇത്തിരി ചെറുതാണെന്നേ ഉള്ളൂ. ഹോളിൽ നിന്നും ഒരു ഇടനാഴിയുണ്ട്. ഇടനാഴിയിലാണ് ഞാൻ നമ്മുടെ വാഷറും ഡ്രയറും ഇട്ടിട്ടുള്ളത്. ഇത് ബ്രാൻഡ് ന്യൂ ആണ്. ഞാനിപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാഷറും ആൻഡ് ഡ്രയറും മേടിച്ചിട്ടുള്ളൂ. നമുക്ക് സോപ്പും പൊടിയൊക്കെ വെക്കാനും വാഷിംഗ് ലിക്വിഡൊക്കെ വെക്കാൻ സ്ഥലമുണ്ട്. ചെറിയൊരു കൊട്ടത്താളുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു വീടിൻ്റെ ഒരു ഹാർട്ട് എന്ന് ഞാൻ പറഞ്ഞത്. എല്ലാ വീടിനും ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. നമ്മുടെ ഹോട്ട് വാട്ടർ ടാങ്കും ഹീറ്ററും ഫർണസ്സും എന്തൊക്കെയുള്ള അതെല്ലാം അതിനകത്താണ് ഉണ്ടാവും. അപ്പോൾ അവിടെയും കൂടി ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും അഡീഷണൽ സാധനങ്ങൾ വെക്കാൻ. പിന്നെ താഴത്തെ നിലയിലുള്ള ബേസ്മെൻറ്റിലുള്ള ഫ്രിഡ്ജാണത്. അത് അടുക്കളയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇടനാഴിയിലിട്ടു. ഇപ്പോൾ ഈ ഇടനാഴിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ബാത്റൂമിലേക്കാണ്. പിന്നെ മിററൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു ബാത്റൂം, ബാത്ത് ടബും ഉണ്ട്, ടോയ്ലറ്റും ഉണ്ട്. ഒരു ചെറിയ ഫുൾ വാഷ്റൂം എന്ന് വേണമെങ്കിൽ പറയാം. Thank you.
ഇവിടെ ഒരു ഭൂഗർഭാറ അല്ലെങ്കിൽ രഹസ്യാറ എന്നൊക്കെ പറയാം. അത്ര രഹസ്യമൊന്നുമല്ല. നമ്മുടെ ഈ കോണിപ്പഴടിയൊക്കെ താഴെ ഒരു ചെരിഞ്ഞ ഭാഗം ഉണ്ടാവുമല്ലോ, അപ്പം അതിനകത്ത് നിലം ഫുള്ളായിട്ട് വെച്ചിട്ടില്ലേ വെക്കണം. നമുക്ക് അത്യാവശ്യം വേണ്ട ടൂൾസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്ഥലമാണിത്. സൂര്യൻ്റെ വലുപ്പത്തിലുള്ള ഒരാൾക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റും. പിന്നെ അത് അടച്ചിടാം, അതുകൊണ്ട് പെട്ടെന്ന് അത് അറിയുമില്ല. അപ്പം അതും ഉണ്ട് ബേസ്മെൻറ്റിൽ. ഇപ്പോൾ നമ്മൾ കണ്ട ഒരു സോഫ ഉണ്ടല്ലോ ഹാളിലുള്ള, ബേസ്മെൻറ്റിലെ ഹാളിലുള്ള സോഫ നമുക്കൊരു ബെഡാക്കാം. സോഫ അക്കം ബെഡ് എന്നാ പറയാം. അപ്പം അതിൻ്റെ ഇരിക്കുന്ന കുഷ്യൻസൊക്കെ മാറ്റി വലിച്ചിട്ടാൽ ചുരുക്കി വലിയൊരു മുതിർന്ന ഒരാൾക്ക് കിടക്കാവുന്ന ഒരു ബെഡാണത്. അപ്പോൾ വല്ലപ്പോഴൊക്കെ സൂര്യകുട്ടൻ താഴെയൊക്കെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതിൽ കിടക്കാറുണ്ട്, ഇത് വലിച്ചിട്ടിട്ട്. അങ്ങനെ ഇവിടെ കാണുന്ന ഓരോ ഫർണിച്ചറും പല പല തവണകളായിട്ട് നമ്മൾ പലപ്പോഴായിട്ട് മേടിച്ചതാണ്. ചിലത് നാശമാകുമ്പോൾ മേടിക്കും. ഓരോ സാധനങ്ങളും ഒരു മുട്ടുസൂചി പോലും നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല. എല്ലാം അങ്ങനെ പതുക്കെ പതുക്കെ അടുക്കി വെച്ചതാണെന്ന് പറയാം. അപ്പം ബേസ്മെൻറ്റ് ശരിക്കും നല്ലൊരു വെളിച്ചമുള്ള ഒരു ദിവസം ഇതാ ഇങ്ങനെ പിക്ചർ അതിൻ്റെ ഫോട്ടോസ് ഞാൻ എടുത്തിട്ട് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കാണാം, നല്ല ഭംഗിയുള്ള ഒരു വളരെ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ബേസ്മെൻറ്റാണ്. കാരണം ഇവിടെ കൂടുതലും അണ്ടർഗ്രൗണ്ട്, അതായത് ഇരുട്ട മൂടിയിട്ടുള്ള ബേസ്മെൻറ്റ് അധിക വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ളത്. വീട് മേടിക്കുന്ന സമയത്ത് എനിക്ക് ഈ വീട് ഇഷ്ടപ്പെടാൻ കാരണം ഇത് ബേസ്മെൻറ്റ് നല്ല വെളിച്ചമുള്ള ബേസ്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ. മൂന്ന് നിലകളിലായിട്ടുള്ള ഒരു കൊച്ചു വീട്, ഞങ്ങൾക്കത് വളരെ ധാരാളമാണ്. ഞങ്ങൾ ഇവിടുന്ന് മാറാനൊക്കെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എങ്ങനെയൊക്കെയാണെങ്കിലും ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീടാണ് കാനഡയിലെ. അപ്പം അതിനോട് ഇന്നും ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുണ്ട്, വളരെ പാഷനുണ്ട്. കാരണം ഞാൻ കൂടുതലും വീട്ടിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇതൊക്കെ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളാണ്. ഒരുപാട് ഒരുപാട് ഈശ്വരനോട് ഒരുപാട് ഒരുപാട് നന്ദിയും സ്നേഹമൊക്കെ ഉണ്ട് ഞാനൊരു വീട് നമുക്ക് തന്നതിൽ വളരെ ചെറുപ്പത്തിൽ. പിന്നെ എന്താ പറയുക, എല്ലാവരുടെയും ഒരു കംഫർട്ട് സോണാണ് വീട്. എനിക്കും അങ്ങനെ തന്നെയാണ്. ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും എന്താ പറയുക എല്ലാം ഈ വീട്ടിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. എന്നും സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓരോരോ സമയങ്ങളെടുത്ത ഫോട്ടോ ഞാനിവിടെ അങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.